ഗ്രാസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്ക് എന്താ പറയാ നോമ്പ് ആയിട്ടേ തരിക്കഞ്ഞില്ലാതെ എന്താ ഒരു നോമ്പല്ലേ ഒരു നോമ്പ് വരെക്ക് മെയിനായിട്ട് വേണ്ടത് തരിക്കഞ്ഞിയാണ് അല്ലേ ഈ സമയത്ത് ഈ നോമ്പ് കാലത്തൊക്കെ ഹോട്ടൽസിലൊക്കെ പോയാൽ ഏത് ഹോട്ടലിൽ പോയാലും ഈ തരിക്കഞ്ഞി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലതുപോലെ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിന് അധികം വേണ്ട കേട്ടോ എന്താ വെച്ചാലേ നമ്മളിങ്ങനെ കുടിക്കാനുള്ളതല്ലേ അതുകൊണ്ട് വെറും 2 ടേബിൾ സ്പൂൺ പിന്നെ റവ ഇത് റോസ്റ്റഡ് റവയാണ് എങ്കിലും നമുക്ക് നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ചൂടാക്കാം അപ്പോൾ 2 ടീസ്പൂൺ റവ 2 ടീസ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ റവ 2 ടീസ്പൂൺ നെയ്യ് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് വട്ടത്തിൽ അരിഞ്ഞത് ഒരു നുള്ളുപ്പ് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 കപ്പ് 1/2 പാലും 2 കപ്പ് 2/2 പാലും അപ്പം നമുക്ക് ആദ്യം ഈ റവ ഒന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് റോസ്റ്റഡ് ആണെങ്കിലും കൂടെ നമുക്ക് ഒന്നുകൂടെ ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ 2/2 പാൽ ഒഴിക്കാം കേട്ടോ വെള്ളമായി എന്ന് വിചാരിച്ച് പേടിക്കണ്ട വെള്ളമൊന്നും ആവില്ല ഇതൊന്ന് തണുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അല്ലെങ്കിൽ റവയല്ലേ കട്ട കിട്ടുള്ളൂ വെള്ളം കൂടുതലാണെന്ന് തോന്നിയിട്ട് റവ പിന്നെയും കൂടുതൽ ചേർക്കരുത് കാരണം ഇത് കുടിക്കാനുള്ളതുകൊണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും റവ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഞ്ചസാര ചേർക്കാം ഒന്നുകൂടെ കുറുകിയ ശേഷം നമുക്ക് 1/2 പാൽ ചേർക്കാം കേട്ടോ 1/2 പാൽ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഏലക്കപ്പൊടിയും ചേർക്കാം നമ്മുടെ ഇത് 2/2 പാൽ ഒഴിച്ചത് തിളച്ചത് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ 1/2 പാൽ ചേർക്കാം അപ്പം നമുക്ക് ആദ്യം ഏലക്കപ്പൊടി ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ 2/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുക അത്രേ പാടുള്ളൂ കേട്ടോ അപ്പോൾ നോമ്പ് തുറയ്ക്ക് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്ക് അല്ലേ അപ്പോൾ എല്ലാവർക്കും അറിയും എങ്കിലും അറിയാത്ത പലരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്കിത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം പാന് ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് നല്ലോണം മൂപ്പിച്ച് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ മൂത്തോണ്ടിരിക്കുകയാണ് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടാം ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം മൂപ്പായി നമുക്കിനി നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് നമ്മുടെ ഉള്ളി ചേർത്തു അപ്പോൾ ഉള്ളി മൂത്ത നെയ്യിൽ മൂത്ത മണം ഉണ്ടല്ലോ നല്ല മണ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇതൊരു 3-4 ആൾക്കൊക്കെ കുടിക്കാം കേട്ടോ അത്രയ്ക്ക് അത്ര മതിയാവും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ നെയ്യിൽ ഉള്ളി മൂപ്പിച്ചിട്ടു ചിലവർ കാഷ്യു മറ്റേ ഇതില്ലേ റൈസിൻസിലെ കിസ്മിസ് ഒക്കെ ഇടും കേട്ടോ കാഷ്യു എന്തായാലും ചിലവരൊക്കെ ഇടും നമുക്ക് ഇത്ര മാത്രം മതി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വേണ്ടപ്പെട്ടവർക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക് യു